من قرأ أربع آيات من نظر سورة البقرة وآية الكرسي وآيتان بعد آية الكرسي وثلاثا من آهل سورة البقرة لم يقربه ولا أهله يومئذ الشيطان ولا شيء يكرهه ولا يقرأن على مجنون إلا فاق وهمانا دارمي أدهتن كتاب الرپورت ഹദീസ് പണ്ഡിതനായ അദ്ദേഹത്തിന്റെ കിതാബിൽ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണിത് വസല്ലം പറയ പറയുകയാണ് മിൻ സൂറത്തുൽ ബഖറ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയ നാലായത്തുകൾ അഥവാ അലിഫിലാമീം കൊണ്ടു തുടങ്ങുന്ന ആ നാലായത്തുകൾ വായത്തിൽ ക്രിസ് അതോടൊപ്പം വായത്തിൽ ക്രൂശിയും ഓതി ി പഴത ആയത്തിൽ കൃഷി ആയത്തിൽ കൃഷിക്ക് ശേഷമുള്ള രണ്ട് ആയത്തുകളും കൂടി ഓതി ആഹി സൂറത്തുൽ സൂറത്തുൽ ഓതിബറയുടെ അവസാനത്തെ ആയത്താകുന്ന ആമന റസൂൽ അതും ഓതി അങ്ങനെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരാൾ പാരായണം ചെയ്യുന്ന പക്ഷം യോമീദിൻ അന്നേ ദിവസം പകലാണെങ്കിൽ പകല് രാത്രിയാണെങ്കിൽ രാത്രി അവൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് അടു അവന് അവനെ സമീപിക്കുകയില്ല അല്ലെങ്കിൽ അവനോട് അടുക്കുകയില്ല അവനും അവൻ്റെ കുടുംബത്തിനും എകൈദീൻ അന്ന് ഷെയ്താനും ഒരു പിശാചും എടുക്കുകയില്ല വലാ ഷെയ് ഉഹുഹു അവന് വിഷമമുണ്ടാക്കുന്ന ഒരു ഉപദ്രവകാരിയും അവനെ സമീപിക്കുകയില്ല അവന് അവനും അവൻ കുടുംബത്തിനും അതോടൊപ്പം അലാ മജ്നൂനിൻ ഒരു ഭ്രാന്തുള്ള ആൾക്ക് ഈ പറഞ്ഞ അലിഫ് ലാം മീം തൊട്ട് സൂറത്തുൽ ബഖറയിൽ ബഖറയിൽ ആദ്യത്തെ നാല് ആയത്തുകളും ആയത്തുൽ ഖുസിയും അവൻ റസൂലും ഒക്കെ ഓതി മന്ത്രിക്കുകയാണെങ്കിൽ ഇല്ല അഫാക്ക ആ ഭ്രാന്തിൻ്റെ ഭ്രാന്ത് സുഖപ്പെട്ടിട്ടില്ലാതെ ഇല്ല വലിയ ബഹുമാനമുള്ള ആയത്തുകളാണ് ഇപ്പറിയപ്പെട്ട ആയത്തുകൾ സാധാരണ റാത്തിബുൽ ഹദ്ദാദ് ഹദ്ബിൽ നമ്മൾ ചെല്ലാറുള്ള വിക്രുകളാണല്ലോ ആദ്യമായിട്ട് ഓതും പിന്നെ അൽബക്കറി അല അലി ഫുലാമിയൻ തൊട്ട് തൊട്ടുള്ള നാലായത്തുകൾ ഓതും എന്നിട്ട് പിന്നെ ആയത്തുൽ ആയതുൽ ഓതും പിന്നെ റസൂൽ ഓതും അങ്ങനെയാണല്ലോ ഹദ്ദാദ് റാത്തീബിന്റെ തുടക്കം അപ്പൊ ആ അതിന്റെ ബഹുമാനമാണ് ഇവിടെ പറയുന്നത് ഇത് ഈ ആയത്തുകൾ ഖുർആാനിലെ ഈ ആയത്തുകൾ അൽബക്രയിലെ നാലാ ആഹ് ആദ്യത്തെ നാലായത്തുകളും ആയത്തുൽ കുസിയും ആമുൾ റസൂലും ഒക്കെ ഓതുന്ന പക്ഷം ഒരു കാരണവശാലും അവന് ഒരു ഉപദ്രവകാരിയും ഉപദ്രവിക്കുകയില്ല ഒരു പൈശാചികാധയും അവനേൽക്കുകയില്ല മാത്രമല്ല വളരെ വിശ്വാസത്തോടുകൂടെ നല്ല കൂടി കാര്യമായ മഹാന്മാരായ ആളുകളുടെ ഒരു സ്ഥാനം ലഭ്യമാക്കിയ അതല്ലെങ്കിൽ സംശുദ്ധമായ ഒരു പ്രകൃതിക്ക് അർഹത നേടിയ ഒരു വ്യക്തി ഈ സൂറത്തുകളെ ഈ ആയത്തുകളെ ഓതി മന്ത്രിക്കുകയാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച ആൾ ആളുടെ ഭ്രാന്തടക്കം മാറിപ്പോകുന്നതാണ് യഥാർത്ഥത്തിൽ ആരെങ്കിലും മന്ത്രിച്ച് മന്ത്രിച്ചാല് ഈ സുഖ ഭ്രാന്തന്റെ സുഖം അസുഖം സുഖപ്പെട്ടോളമെന്നില്ല അതിന് അർഹതയുള്ള ആളുകൾ അപ്പൊ ആ നിലക്കുള്ള അർഹത ലഭ്യമാക്കുക എല്ലാവർക്കും ഈ ആയത്തുകളുടെ ബഹുമാനം കിട്ടിക്കൊള്ളണമെന്നില്ല അത് കിട്ടണമെങ്കിൽ അതിനു അതിനനുസരിച്ചിട്ടുള്ള അർഹത അവനുണ്ടാകണം ആ നിലക്ക് ഈ ആയത്തുകൾ ഓതി മന്ത്രിച്ചാൽ ഭ്രാന്തന്മാരുടെ ഭ്രാന്തമടക്കം സുഖപ്പെട്ടു പോകുന്നതാണെന്നാണ് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റൊരു ഹദീസിൽ കാണാം മങ്കാല ഹീന യുംസി ലാ ഇലാഹ മങ്കാലുഹു എന്ന ആയത്ത് ഒരാൾ പ്രാവശ്യം പക്ഷം അവന് മതിയാക്കുന്നതാണ് അവന്റെ ഐഹികവുമോ പാരത്രികവുമായ എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു തല പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏഴ് പ്രാവശ്യം എന്ന് പറയുക ബഹുമാനപ്പെട്ട അബ്ദുറിന് വന്നതായ ഒരു അസറിൽ കാണാം അദ്ദേഹം പറയുകയാണ് എന്ന ആയത്ത് ഒരു മനുഷ്യൻ ഏഴ് പ്രാവശ്യം പ്രഭാതമാകുമ്പോഴും അതുപോലെ ഏഴ് പ്രാവശ്യം പ്രദോഷമാകുമ്പോഴും ഓതുന്ന പക്ഷം കഫാഹുലാഹു മാഹമ്മഹു അവന്റെ എല്ലാ പ്രതിസന്ധികൾക്കും അത് പരിഹാരമാകുന്നതാണ് സാധിക്കംഖാന അവ കാ അവന് അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ആ ഉദ്ദേശത്തോടു കൂടെയാണത് ചെല്ലുന്നതെങ്കിലും അല്ലാതെയാണത് ചെല്ലുന്നതെങ്കിൽ പോലും അഥവാ ബോധപൂർവ്വമാണ് ചെല്ലുന്നതെന്നുള്ള വളരെ നല്ല ബോധത്തോടു കൂടിയാണ് ചെല്ലുന്നത് അതല്ല ആ ആയത്തുകളെ കുറിച്ച് അതിന്റെ അർത്ഥം ആലോചിക്കാതെയാണ് ചെല്ലുന്നത് എന്നാൽ തന്നെയും അതിന്റെ ആ എഫക്റ്റ് അതിന്റെ പ്രതിഫലനം അവരിൽ പ്രകടമാകുന്നതാണെന്ന് ബഹുമാനപ്പെട്ട അബുദർദി അള്ളാഹു നഹുവിൻ നിന്ന് ഒത്തിരിക്കുന്ന ഒരു ഹദീസിൽ കാണാവുന്നതാണ് അബുദാബുദർ റതി ഉള്ളാഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ധാരാളം ആയത്തുകൾ ഒരുപാട് ബഹുമാനങ്ങളുള്ള ആയത്തുകൾ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിലുണ്ട് ഒരു മൂമിനായ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൽ അവൻ കണ്ടെത്താൻ കഴിയുന്നതാണ് പക്ഷേ ഖുർആാനു ഷെരീഫിനോടുള്ള ബന്ധം ആ നല്ല നിലക്കുള്ള ഒരു അടുപ്പമാണ് അള്ളാഹുവിൻ്റെ കലാമിനോടുള്ളതെങ്കിൽ ആ ഖുർആാനു ഷരീഫ് തന്നെ അവന്റെ രണ്ട് ലോകത്തിനേക്കും സന്മാർഗ്ഗ വഴി നടത്തുവാനുള്ള എല്ലാ വഴികളും എല്ലാ മാർഗങ്ങളും പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനു ഷെരീഫിൽ നിന്ന് ലഭ്യമാകുന്നതാണ് സ്മഹാനുഭവത്താല പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് അതിൻ്റെ കൂടെ പരിശുദ്ധമായ ഖുർആാനുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും അസാമു